I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist in the 18th video. Welcome. Welcome. Now, market analysis, crypto news. ചാർട്ട് അനാലിസിസൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നമ്മൾ താഴെ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് കാണേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക, മാർക്കറ്റിൽ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ നേരെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 2.37 ട്രില്യൻ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അത് ഏകദേശം 2.15 റീജിയനിലേക്കൊക്കെ പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു നല്ലൊരു അപ്സൈഡ് മൊമെന്റം തന്നെയാണ് നമുക്ക് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് നോക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് ചെറിയൊരു സംശയങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരികയാണ്. 40% റീജിയനിലേക്ക് എത്തിക്കഴിഞ്ഞു. 40.2% ആണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു ഡൊമിനൻസ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതേറിയത്തിൻ്റെ ഡൊമിനൻസും കുറഞ്ഞു തന്നെയാണ് വരുന്നത്. 21% മുകളിൽ ഉണ്ടായിരുന്ന ഇതേറിയത്തിൻ്റെ ഡൊമിനൻസ് താഴേക്ക് വന്നിട്ടാണ് ഇപ്പോൾ 20.5% ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ 18%, 17% ഒക്കെ ആയിരുന്നു ഇതേറിയത്തിൻ്റെ ഡൊമിനൻസ്. അവിടെ നിന്ന് താഴ്ന്ന് അല്ല അപ്പോൾ കൂടിയിട്ടാണ് 21%, 21.2, 21.5 റീജിയനിലേക്കൊക്കെ എത്തിയത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും താഴ്ന്നു വന്നിട്ടാണ് 20.5% എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡൊമിനൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ നേരെ അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $50,000 താഴേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ $50,000 എന്ന് വേണമെങ്കിൽ പറയാം. $49,997 ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം 2% ഡൗൺ സൈഡ് മൊമെന്റമാണ് നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 7-day ആവറേജ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 6% അപ്സൈഡ് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ ഒരു 42 റീജിയനെ പോയി, 45 റീജിയനെ പോയി, അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കഴിഞ്ഞൊരു വീക്കിൽ ഉണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് 49.50 റീജിയനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ്. അത് വളരെ കുഴപ്പമില്ലാത്തൊരു പൊസിഷൻ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തന്നെയാണ് ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കണമെങ്കിൽ $4,064 ആയിട്ടുണ്ട്. $4,000 താഴേക്ക് വന്നിട്ടുണ്ട്. സോറി, $4,900 വരെയൊക്കെ എത്തിയിരുന്നു ഇന്നലെയൊക്കെ. അവിടെ നിന്ന് താഴേക്ക് വന്ന് $4,064 എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് അതിൽ കാണാനില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ BNB കോയിൻ ഡൗൺ ആണ്. സൊലാന $192. നമ്മൾ നോക്കുമ്പോൾ പോൾക്കഡോട്ട് $29, ലൂണ $97 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ടോട്ടലി ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഒരു നെഗറ്റീവ് വേവ് ഉള്ളിൽ കിടന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വോളിയത്തിൻ്റെ ഒരു അഭാവം നമുക്ക് മാർക്കറ്റിൽ കാണുന്നതായിട്ടുണ്ട്. സോ നമ്മൾ നേരെ മാർക്കറ്റിലെ നമ്മൾ 24 hour റേഞ്ചിലെ ഏത് പ്രൊജക്റ്റാണ് ഇപ്പോൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ സാൻഡ് ബോക്സ് ആണ്. ഏകദേശം 16% അപ്സൈഡ് മൊമെന്റം ആണ് സാൻഡ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഏകദേശം $7 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ കടേന ഒരു 13% അപ്സൈഡ് ഉണ്ട്. ഏകദേശം ഒരു $14 റേഞ്ചിലാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ കോയിൻ ഏകദേശം 11% അപ്സൈഡ് ഉണ്ട്. ഒരു $3 ആണ് അതിൻ്റെ ഒരു പ്രൈസ്. ഒയാസിസ്, കോസ്മോസ്, ഫാൻഡം, പോളിഗൺ ആൻഡ് കർവ് ടോക്കൺ, ചില്ലീസ് ഒക്കെ അപ്സൈഡ് മൊമെന്റത്തിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഡൗൺ സൈഡ് മൊമെന്റത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ RWAVE കാണാനായിട്ട് സാധിക്കുന്നുണ്ട് $61 ആയിട്ട്. ദെൻ കോമ്പൗണ്ട് DeFi ആണ്, അതുപോലെ തന്നെ സെലോ ലെയർ 1 ആണ്. ദെൻ ആവേ ഒരു DeFi ആണ്. സുഷി സ്വാപ്പ് ഡെക്സ് ആണ്. സോ ഇതെല്ലാം ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിലൊരു ഡൗൺ സൈഡ് മൊമെന്റം ഇപ്പോഴും നിൽക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇത്തരം നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഡൗണിലേക്ക് കാണാനില്ലെങ്കിലും നിയർ പ്രോട്ടോക്കോൾ $15 റേഞ്ചിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. സോ മാർക്കറ്റിലെല്ലാം നമുക്കൊരു പോസിറ്റീവ് പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ നെഗറ്റീവ് മൊമെന്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു പുറത്തേക്ക് നമ്മൾ ഓൾ കോയിൻസിലെല്ലാം ഒരു പമ്പ് കാണുന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസിലായാലും അല്ലെങ്കിൽ ഇപ്പം ഇന്നൊരു സൺഡേക്ക് എത്തിയപ്പോൾ നല്ല വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള നെഗറ്റീവ്, അതായത് ഇപ്പോൾ 42K പോയിട്ടുള്ള ഒരു വിക്ക് ഉണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇനിയും താഴെ പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാം. പോകണമെന്നില്ല, പക്ഷേ ചിലപ്പോൾ മുകളിലേക്ക് പോകാം. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പെക്കുലേഷൻ. ഞാനെന്തായാലും ഞാൻ പറഞ്ഞിരുന്നു 52K to 53K ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി ഒരു പുതിയൊരു പൊസിഷൻ എടുക്കുന്നുള്ളൂ. ഞാൻ സ്റ്റേബിൾസിലാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ
ഇനി എൻ്റെ ഒരു പൊസിഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ ഒരു പൊസിഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് 53K ശേഷമായിരിക്കും, അല്ലെങ്കിൽ 52K 52-ന്റെ ആ ഒരു ശേഷം 53K ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു റേഞ്ചിലായിരിക്കും എൻ്റെ എൻട്രികളൊക്കെ. വിത്ത് വോളിയം ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു എൻട്രി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഇപ്പോൾ ഒരു റേഞ്ച് പ്ലേ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വന്ന് നിൽക്കുന്നത്. നമുക്ക് അറിയാം നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം 47-ൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് മുകളിലേക്ക് വന്ന് 51.9 റേഞ്ചിലേക്ക് എത്തി, അവിടെ നിന്ന് റിജക്റ്റ് ആയി, ദെൻ വീണ്ടും നമ്മൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ റീടെസ്റ്റ് ചെയ്തു, ദെൻ അവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെയും താഴേക്ക് വന്ന് ഇവിടേക്ക് ഈ താഴത്തെ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. സോ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു റീടെസ്റ്റിംഗ് എന്തായാലും അനിവാര്യമായിരിക്കും, എന്തായാലും ഇവിടേക്ക് ടെസ്റ്റിംഗ് നടന്നിരിക്കും. സോ ആ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആവട്ടെ, അതിനുശേഷം ആയിരിക്കും ഇനി പുതിയൊരു ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ആയിരിക്കണം നമ്മൾ കാണുന്നത്. പക്ഷേ അതും ഓൾ അബൌട്ട് സ്പെക്കുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടേക്ക് വരണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഞാനെപ്പോഴും ഇപ്പോഴും ബിയറിഷ് ആയിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിലെ വോളിയത്തിൻ്റെ ഒരു കുറവ് മാത്രം കൊണ്ടാണ് ഞാനിപ്പോഴും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് പുറത്തേക്ക് വിടുന്നത്. ആ ഒരു വോളിയത്തിൻ്റെ കുറവ് കണ്ടോ, താഴേക്കുള്ള ആ ഒരു ഡൗൺ സൈഡ് മൊമെൻ്റ് നമുക്ക് ആ വോളിയം മാർക്കറ്റിൽ കാണേണ്ട വോളിയം ഇല്ല. സോ ആ വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അപ്സൈഡ് മൊമെൻ്റ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ആ വോളിയം മാർക്കറ്റിൽ കാണാനില്ല. സോ നമുക്ക് വേണ്ടതും ആ വോളിയം തന്നെയാണ്. അപ്പോൾ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ബിറ്റ്കോയിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരെ ഇതറിയതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതറിയതിൻ്റെ ചാർട്ടിൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. 3900 ബ്രേക്ക് ഔട്ട് നടന്നിട്ടാണ് ഇപ്പോൾ മുകളിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം 4070 റീജിയനിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നത്. സോ കൺസോൾഡേഷൻ ഫേസിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാം ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ടിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ ചാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പക്ഷേ സെയിം ടൈം നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരുന്നുണ്ട്. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇത്തരം കേസുകളിൽ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഓൾ സീസൺ കാണാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതും നമുക്ക് നല്ല രീതിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫാക്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഡൗൺ സൈഡ് മൊമെൻ്റ് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നായിരുന്നു. ആ സപ്പോർട്ട് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് ഡൗണിലേക്ക് പോയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഒരു ഒന്നുകിൽ നമുക്ക് നല്ലൊരു ബിയർ സീസൺ നല്ലൊരു ഓൾ സീസൺ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ദ തിങ്സ് വിൽ ബി ഗെറ്റ് വേഴ്സ് മോർ ദാൻ നൗ. നമുക്കിതിൽ നല്ലൊരു വേഴ്സ് സീസൺ ചിലപ്പോൾ കാണേണ്ടി വരും. സോ ഏതായാലും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ നല്ലൊരു ഓൾ സീസൺ കാണാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കാത്തിരുന്ന പോലെ തന്നെ ഒരു ബിയറിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമുണ്ടായിരിക്കില്ല. സോ ഇനി പുതിയ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ എൻട്രികളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ടൈം കളി കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ലോങ് ടൈം പ്ലേക്കൊന്നും ഇപ്പോൾ ഒരു എൻട്രി എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ എപ്പോൾ എടുക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ എൻട്രി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. എൻട്രി ടൈം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കൺവിക്ഷൻ വരികയുള്ളൂ. സോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഫിയർ ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഫിയർ ഇൻഡെക്സ് ഒരു 37 വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പോയിട്ട് ഒരു 34, 37, 25, 24 ആ ഒരു റീജിയനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്, ആ ഒരു റീജിയനിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മൊത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഇത്രയും ഫണ്ടുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വരുന്ന ഡിപ്പുകളും അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഇത്ര നാളും നടന്ന പോലെ തന്നെ BTC അനുസരിച്ചാണ് മൊത്തത്തിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൻ്റെ ഒരു പോക്ക് എന്നുള്ളതെന്ന് ഇരിക്കുകയും എല്ലാവരും ഇപ്പോൾ ഒരു ഗ്രീഡിൽ നിന്ന് ഫിയറിലേക്ക് മാറിയിട്ടുണ്ട്. സോ ആ ഫിയർ ഇൻഡെക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. ആ ഫിയറിലുള്ള ആ ഒരു പോയിന്റ് ആണ് 37 തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ടെറാസ് മിറർ പ്രോട്ടോകോൾ വാൺസ് കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് ഗവർണൻസ് അറ്റാക്ക്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഗവർണൻസ് അറ്റാക്കുകളായിരിക്കും അതിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അവർ പ്രപ്പോസൽസ് വയ്ക്കും, അത്തരം പ്രപ്പോസൽസ് അത് അവരുടെ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് ടോക്കൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പോൾ ചെയ്യുമ്പോൾ
ആ പ്രൊപ്പോസൽ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ ആയിരിക്കും അതിൽ കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. സോ ഇപ്പോൾ ഇപ്പോൾ ടെറ എക്കോസിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ മിറർ പ്രോട്ടോകോൾ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോട്ടോകോൾ ആണ്. നമുക്കിപ്പോൾ സിന്തറ്റിക് അസറ്റ് നമുക്ക് അതിൽ വാങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ആ ഒരു പ്രോട്ടോകോൾ ആണ് മിറർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഗവർണൻസ് അറ്റാക്കിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ വന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ന്യൂ മിറർ പോൾ അലേർട്ട് പോൾ 2 99 11 ഈസ് സ്കാം സെൻഡിങ് 25 മില്യൺ മിറർ ടു ഇറ്റ് സെൽഫ്. 25 മില്യൺ മിറർ ടോക്കൺസ് ആൾക്ക് തന്നെ സെൻഡ് ചെയ്യുന്ന ഒരു പ്രപ്പോസലാണ് ആൾ വെച്ചിട്ടുള്ളത്. അറ്റാക്കർ ലോഞ്ചഡ് എ പബ്ലിക് പോൾ ഓൺ മിറർസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വിച്ച് ഫോൾസ്ലി പ്രപ്പോസസ് ടു എ ഫ്രീസ് ഓൺ ദ കമ്മ്യൂണിറ്റി പൂൾ ഇൻ കേസ് ഓഫ് എ സ്കാം. സ്കാം ആണെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റി പൂളിനെ ഫ്രീസ് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ നിങ്ങളും അതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേക്ക് ഗവർണൻസിന് വേണ്ടി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെതിരെ വോട്ട് ചെയ്യാവുന്നതാണ്. സോ അത് ചെയ്യാനായിട്ട് മറക്കരുത്. crypto.com/coinmarketcap ഫോർ മിസ് റിപ്പോർട്ടിംഗ് എക്സ്ചേഞ്ച് ട്രേഡിംഗ് വോളിയംസ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ബിനാൻസ് ഓൺ ചെയ്തിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ക്രിപ്റ്റോൻ്റെ അനലിറ്റിക് പേജ് തന്നെയാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ബിനാൻസ് ആണ് അതിപ്പോൾ ഇപ്പോൾ കറൻറ്റ് ഓൺ ചെയ്യുന്നത്. സോ ഇപ്പോൾ അവരുടെ പ്രശ്നം എന്തായെന്ന് വെച്ചാൽ കോയിൻ ക്രിപ്റ്റോ ഡോട്ട് കോമിൻ്റെ ഇപ്പോൾ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് കോയിൻ ഗെക്കോനെ വെച്ച് നോക്കുമ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വളരെ കുറവാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശിച്ച പ്രശ്നം എന്ന് പറയുന്നത്. 1.8 ബില്യൺ ആണ് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ക്രിപ്റ്റോ ഡോട്ട് കോമിൻ്റെ വോളിയം. അപ്പോൾ 14th സ്ഥാനത്താണ് ക്രിപ്റ്റോ ഡോട്ട് കോം വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കോയിൻ ഗെക്കോയിൽ പോകുമ്പോൾ 3.1 ബില്യൺ ആൻഡ് 3rd സ്ഥാനത്തേക്ക് എത്തി നമ്മുടെ കോയിൻ ഗെക്കോയിൽ ക്രിപ്റ്റോ ഡോട്ട് കോം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് നമ്മളിപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിലെ ഇപ്പോൾ ഇത്തരത്തിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന് എതിരെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ, അതായത് വാല്യൂയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബഗ് വരുന്നു, അതൊക്കെ ഓൾറെഡി കോയിൻ മാർക്കറ്റ് ക്യാപ്പിനുള്ളതാണ്. സോ ഇതും കൂടി ആകുമ്പോൾ സംതൃപ്തിയായി എന്ന് പറയുന്ന പോലെ തന്നെ നോക്കാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ പോപ്പുലർ ഓൾഡ് കോയിൻസ് എക്സ്ചേഞ്ച് MEXC ഗ്ലോബൽ ടു റിട്ടയർ ചൈനീസ് അക്കൗണ്ട്സ് ദിസ് മന്ത്. MEXC-യിലെ ചൈനീസ് അക്കൗണ്ട്സ് എല്ലാം ഈ മാസത്തോടുകൂടി നിർത്താനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ചൈനയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് എക്സ്ചേഞ്ചുകൾ വരെ അവിടെ നിന്ന് ചവിട്ടി പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. സോ ഇനി അവിടെ ഒരു അപ്പോൾ അവിടുത്തെ ചൈനീസ് യൂസേഴ്സിനെ അവിടെ നിന്ന് റിട്ടയർ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ സർവീസ് എൻഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് MEXC-യും ചെയ്യുന്നത്. അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ വേൾഡ് ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ കോമ്പീറ്റഡ് ഇൻ എ 1 BTC പ്രൈസ് ബുള്ളറ്റ് ടൂർണമെന്റ്. നമ്മുടെ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത് വേൾഡ് ചെസ് ചാമ്പ്യൻ ആണ്. ആള് 1 BTC പ്രൈസ് വെച്ചിട്ടുള്ള ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ടോട്ടലി പണ്ടൊക്കെ നടന്നിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പണ്ട് BTC പ്രൈസ് വെച്ചിട്ട് പല ടൂർണമെൻറ്റുകളും പല ഗെയിമുകളും ഒക്കെ നടത്തിയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറവാണ് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നടക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ബിറ്റ്കോയിനെ കുറിച്ച് കേൾക്കാനും അതുപോലെ തന്നെ ബിറ്റ്കോയിനെ കുറിച്ച് അറിയാനും ഒക്കെ ചാൻസ് വരുന്നതാണ്. ചെസ് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത് എത്തിക്കാനും അതുപോലെ തന്നെ ഇതൊരു അംബാസഡർ പ്രോഗ്രാം പോലെയൊക്കെ വരും. അതായത് മാഗ്നസ് കാൾസൺ ഇതിൻ്റെ പിന്നാലെ ഇതിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇത്തരം ടൂർണമെൻറ്റ് പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ വരുന്നൊരു പോസിറ്റീവ് മൊമെൻ്റുമാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ നോ സ്പോട്ട് ബിറ്റ്കോയിൻ ETFs ഫോർ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ദിസ് ഇയർ. SEC ഷോട്ട് ഡൗൺ ടു പ്രപ്പോസൽസ്. ക്രിസ്മസിന് ഏകദേശം 24-25 ആയിട്ട് ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ETF അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവിടെ 2 എക്സ്ചേഞ്ചുകൾ കൊടുത്തിരുന്നു. അതൊക്കെ SEC തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സ്പോട്ട് ETF അവർ കൊടുത്തിട്ടില്ല. യെസ് അവർക്ക് ഇപ്പോൾ ഇത്ര നാളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ETF ആണ്. സോ അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ അല്ല ലൈക്ക് ആ ഒരു നെഗറ്റീവ് മൊമെന്റോ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഒരു ഒരു കൺക്ലൂഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോ കാലത്ത് എന്നും ഇടുന്നില്ല എന്നൊരു പറയുന്നുണ്ട്. നമ്മൾ ഇനി എന്നും ഇടുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല, നാളെ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. മറ്റന്നാളോട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഏത് വീഡിയോയിലായാലും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രമിക്കുക. പാനിക് സെല്ലിംഗ് ചെയ്യരുത്, അതുപോലെ തന്നെ ഡോളർ കോസ്റ്റ് ആവറേജിങ് മറക്കരുത്.
ഫോമോ ഇന്നാവരുത്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടായിരിക്കുക, ഫണ്ടമെന്റൽ ചെക്ക് ചെയ്തിട്ട് ഏതൊരു പ്രൊജക്റ്റിലായാലും ഫണ്ടമെന്റൽ ചെക്ക് ചെയ്തിട്ട് പ്രൊജക്റ്റിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.